ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രമ്യ ശ്രുചിക്കൂട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ദോശയാണ്, വെയ്റ്റ് ലോസിനായിട്ടുള്ളൊരു ദോശയാണ്. നമ്മൾ രാത്രിയിൽ കഴിക്കാനായിട്ട് ഉണ്ടാക്കുന്ന ഒരു ദോശയാണ് കേട്ടോ. ഇത് ഹൈ പ്രോട്ടീൻ ലോ കാർബായിട്ടുള്ള റെസിപ്പിയാണ്. അത് കാരണം കൊണ്ട് അരിയൊന്നും ചേർക്കണില്ല. വെയ്റ്റ് ലോസിന് വളരെ എഫക്റ്റീവായിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും കണ്ടു നോക്കൂ കേട്ടോ. ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ചെറുപയർ വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു 4-5 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തതാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ 1/2 കപ്പ് പച്ചരിയും കൂടെ ഇട്ട് കുതിർത്തെടുക്കാം. പക്ഷെ ഞാനത് ചേർത്തിട്ടില്ല, കാരണം ഞാനിവിടെ ഇപ്പോൾ ഒരു ഹൈ പ്രോട്ടീൻ ലോ കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള ഒരു ദോശയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ടാണല്ലോ ചെയ്യണത്, അത് കാരണം കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത്. അല്ല, നിങ്ങൾക്ക് പച്ചരി ചേർക്കണം എന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർക്കാം. അല്ല, ഇപ്പോൾ പച്ചരി വെള്ളത്തിൽ ഇട്ടില്ല എന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ചോറ് ചേർത്ത് അരച്ചാലും മതി കേട്ടോ. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് 2 ഉള്ളി ചേർത്ത് കൊടുക്കാം. 2 ഉള്ളി ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ട് നുറുക്കിയിട്ട് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ അരിഞ്ഞു കിട്ടാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. 2 പച്ചമുളക് ചേർക്കുന്നുണ്ട്. എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. 2 എണ്ണം തന്നെ ചേർക്കുന്ന നിർബന്ധമൊന്നുമില്ല, കൂട്ടണമെങ്കിൽ കൂട്ടുകയും ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. ജീരകം മുഴുവനോടെ ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീരകത്തിൻ്റെ പൊടി ചേർത്താലും മതി. ഇനിയിപ്പോൾ ജീരകത്തിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇത് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഒരുപാട് വെള്ളം ആവരുത്, ചെറുപയർ നമ്മൾ നേരത്തെ കുതിർത്തതായ കാരണം കൊണ്ട് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് നോക്കാം. ഞാനിത് നല്ലപോലെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ദോശമാവ് പോലെ നല്ലോണം പതഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഒരുപാട് വെള്ളം കൂടി പോവരുത്, കൂടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടില്ല. അപ്പോൾ നമ്മൾ ദോശയ്ക്കൊക്കെ അരക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസി തന്നെ മതി കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഫെർമെൻ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, അത് നമുക്ക് ഇൻസ്റ്റൻറ്റ് ദോശയാണല്ലോ. അപ്പോൾ ഇപ്പം തന്നെ ചുട്ടെടുക്കാം. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അയണ്ട തവയാണ് കേട്ടോ വെച്ചേക്കണത്. അതിലേക്ക് കുറച്ച് ദോശയുടെ മാവ് ഒഴിച്ചു കൊടുക്കാം. ചൂട് കുറച്ച് വയ്ക്കണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നേരിയതായിട്ട് കിട്ടില്ല ദോശ. ഇനി നമുക്കിതിലേക്ക് ഒന്നിലെ എണ്ണ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇപ്പം നല്ലെണ്ണയാണ് കേട്ടോ ചേർക്കുന്നത്. ഞാൻ വെയ്റ്റ് ലോസിനായ കാരണം കൊണ്ട് നല്ലെണ്ണയാണ് കൂടുതലും യൂസ് ചെയ്യണത്. നല്ലോണം തേച്ചു കൊടുക്കാം. ഇനി ദോശ നന്നായിട്ട് മുരിഞ്ഞു വരുന്നവരിക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ സൈഡിൽ നിന്നൊക്കെ വിട്ടു വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ എടുക്കാം കേട്ടോ. മറിച്ചിട്ട് ആവശ്യമില്ല, എന്നാലും ഒന്ന് ജസ്റ്റ് മറിച്ചിടാം. നമുക്കിത് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്തത് ചുട്ടെടുക്കാം. എപ്പോഴും ചെറിയ ചൂടിൽ വേണം ചുട്ടെടുക്കാനായിട്ട്, അല്ലാന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദോശ നമുക്ക് കനം കുറഞ്ഞ് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഒന്നുകിലും ഒരു നനഞ്ഞ തുണി വെച്ച് തുടയ്ക്കുക, അല്ല വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം തെളിക്കുക. ഇതൊന്നും പറ്റില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് ചുറ്റിച്ച് ആ വെള്ളം കിട്ടി എടുത്ത് മാറ്റി കളഞ്ഞാൽ മതി കേട്ടോ. ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ദോശയും ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ദോശ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിതിൻ്റെ കൂടെ തേങ്ങ ചട്നിയാണ് കേട്ടോ എടുത്തേക്കണത്. മുളക് മൂപ്പിച്ച് അരച്ച തേങ്ങ ചട്നിയാണിത്. അതിൻ്റെ റെസിപ്പി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ പിന്നീട് ചെയ്യാം.
അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിൻ്റെയും ഫാമിലിയുടെയും കൂടെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും ഗുഡ് ബൈ, താങ്ക് യു.